നമ്മളുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത നോക്കുമ്പോൾ ഇണങ്ങിയിരുന്ന പലരും പിണങ്ങിപ്പോയിരിക്കുന്നു, പിണങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അതെന്തായിരിക്കും പിണക്കം ഉണ്ടാകുന്നത്? എൻ്റെ പ്രിയം നിങ്ങളുടെ പ്രിയം അല്ലാതായി തീരുമ്പോഴാണ്. ഭാരതീയ ദർശനശാസ്ത്രത്തിൽ മൂന്ന് സത്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. ഒന്ന്, യഥാതഥമായിരിക്കുന്നതായ വസ്തുതയുടെ അടിസ്ഥാന സത്യം. വേറെയൊന്ന്, അത് അറിവായി നമ്മളിൽ വിരിയുമ്പോൾ ഉണ്ടാകുന്നതായ അനുഭവം. മൂന്നാമത്, ആ അനുഭവം നമ്മളിൽ ഉളവാക്കുന്ന പ്രിയാപ്രിയങ്ങൾ. പ്രിയത്തെയും അപ്രിയത്തെയും നാം ഒരു മാനദണ്ഡം കൊണ്ട് അളക്കുമ്പോൾ രണ്ടും പ്രിയവും അപ്രിയവും ഒരുപോലെ ആ മാനത്തിന് വിധേയമാകുന്നു. ആ മാനത്തെയാണ് ആനന്ദം എന്ന് പറയുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം. ചിതാത്മകമായ സത്യത്തിൻ്റെ മൂല്യം ആനന്ദമാണ്. അപ്പോൾ മൂല്യാധിഷ്ഠിതമായ ദാർശനിക ജീവിതം എന്ന് പറഞ്ഞാൽ ആനന്ദത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിനും വേണ്ട രീതിയിൽ കാണുവാൻ കഴിയുന്ന ഒരാൾ തൻ്റെ ജീവിതത്തെ എങ്ങനെ നയിക്കും എന്ന വിഷയമാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നത്. ലോകോത്തരന്മാരായിട്ടുള്ള ഋഷിമാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ അറിവിൻ്റെ മണ്ഡലത്തിൽ വന്നൊലിച്ചിട്ടുള്ള ഭഗവാൻ ബുദ്ധൻ, സോക്രട്ടീസ്, ചൈനാരാജ്യത്ത് ഉണ്ടായ കൺഫ്യൂഷ്യസും ലാവോസും, ഇവരെല്ലാം ദാർശനികന്മാരായിരുന്നു. അവരുടെ എല്ലാം ദർശനം മൂല്യാധിഷ്ഠിതമായ ദർശനമായിരുന്നു. ആ ദർശനം ഉണ്ടാകുന്നത് വരെ അവർ സാധാരണക്കാരായിരുന്നു. സാധാരണക്കാരുടെ എല്ലാ ദുഃഖങ്ങളും അവർ അനുഭവിച്ചിട്ടുണ്ട്, അന്വേഷണം അവർ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പെട്ടെന്നൊരു മാറ്റം അവരിൽ വരുന്നു. അവരുടെ കാലം കഴിഞ്ഞ് അധികമാകുന്നതിന് മുമ്പ് യേശു ക്രിസ്തു, അദ്ദേഹവും യോഹന്നാനാൽ സ്നാനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി ജോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനം ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു പരിവർത്തനമുണ്ടായി. അതോടുകൂടി മറിയമിൻ്റെ പുത്രനായ യേശുവിന് ദൈവം തന്നിൽ പ്രവേശിച്ചിരിക്കുന്നത് പോലെ തന്നെ തോന്നി. ഒരു വേനൽക്കാലത്ത് മക്കത്തുള്ള ഒരു ഗുഹാതലത്തിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി മാത്രം കയറിയിരുന്നതായ അൽ മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമായിട്ടുള്ള ഒരു വിളിക്ക് വിധേയനായി. തന്നോട് ഗബ്രിയൽ പറയുന്നു, വായിക്കൂ. ഇത് കേട്ട് മുഹമ്മദ് ചകിതനായിപ്പോയി. അക്ഷരാഭ്യാസമില്ലാത്ത തന്നോട് വായിക്കാൻ പറയുന്ന ദൈവദൂതന് വിവരമില്ലെന്ന് വരെ അദ്ദേഹം വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം ആ ദൈവദൂതനിൽ നിന്നും തൻ്റെ തല താഴേക്ക് തിരിച്ചത്രേ. അപ്പോൾ ഗബ്രിയലിൻ്റെ മുഖം താഴെ ഇരുന്നു കൊണ്ട് മുകളിലോട്ട് നോക്കി പറഞ്ഞു, വായിക്കൂ. മുഹമ്മദ് അടുത്തോട്ട് തിരിഞ്ഞു നോക്കി. അവിടെയും ഗബ്രിയലിൻ്റെ മുഖം പറയുന്നു, വായിക്കൂ. വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴും കേൾക്കുന്നു, വായിക്കൂ എന്ന നിർദ്ദേശം. പിന്നെ മുഹമ്മദ് ഒട്ടും സമയം കളഞ്ഞില്ല. ആ ഗുഹയിൽ നിന്നിറങ്ങി തനിക്ക് എത്ര വേഗം ഓടാമോ അത്ര വേഗം ഓടി വീട്ടിലെത്തി. അദ്ദേഹത്തേക്കാൾ 13-15 വയസ്സിന് മൂത്തതാണ് അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്ന ഖദിജ. ഖദിജയായിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, എനിക്ക് ഭ്രാന്തായിപ്പോയിരിക്കുന്നു, എൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്കിന്നൊരു വെളിപാടുണ്ടായിരിക്കുന്നു,
അതൊരു ദർശനമാണോ ഒരു ദുസ്വപ്നമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. വിദ്യാഭ്യാസമില്ലാത്ത എന്നോട് വായിക്കാൻ ദൈവദൂതൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഖദീജ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ല, നിങ്ങൾ വിവേകിയാണ്, സരളചിത്തനാണ്, ശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്താണ്. വായിക്കാൻ ദൈവം പറഞ്ഞാൽ വായിക്കാനുള്ള ശക്തിയും ദൈവം തന്നെ തരും. അല്ലാഹു അക്ബർ. ദൈവം സർവശക്തനാണ്. അതിനുശേഷം ദൈവവചനങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം കേൾക്കാൻ തുടങ്ങി. അതൊന്നും അപ്പോൾ പെൻസിലെടുത്ത് എഴുതുകയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കേട്ടത് ഉള്ളിൽ തറഞ്ഞു നിന്നു. പലപ്പോഴായി കേട്ടത് പിന്നീട് എല്ലാം എഴുതി, തന്നെ എഴുതിയോ വേറെ ഒരാളെ കൊണ്ട് എഴുതിച്ചോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് മുസ്ലിം പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരും. ഏതായാലും അതെല്ലാം എഴുതി. എഴുതിയപ്പോഴതിന് ഒരു ക്രമമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിനൊരു ക്രമീകരണം ഉണ്ടാക്കിയതാണ് നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതായ പരിശുദ്ധ ഖുർആൻ. ഇവർ എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായപ്പോൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ലോകത്തെ വേറെ ഒരു തരത്തിൽ കാണുവാൻ തുടങ്ങി. നമ്മൾ ഒരു ശാസ്ത്രജ്ഞനെ എടുക്കുക, ഫിസിസിസ്റ്റ് അല്ലെങ്കിൽ ഒരു കെമിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബയോളജിസ്റ്റ്. ഒരു കെമിസ്റ്റിൻ്റെയോ ബയോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫിസിസ്റ്റിൻ്റെയോ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരു തടി കൊണ്ടുള്ള സാമഗ്രി കൊണ്ടുവച്ചാൽ അത് തടിയാണെന്ന് അവർക്കും അറിയാം. പക്ഷെ ആ തടിയെ തന്നെ അപ്രകാരം സ്വീകരിക്കുവാൻ ഒരു ഫിസിസിസ്റ്റിന് കഴിയുകയില്ല. അത് നാം സർ ആർതർ എഡിങ്ടൻ്റെ ദി നേച്ചർ ഓഫ് ദി ഫിസിക്കൽ യൂണിവേഴ്സ് എന്ന പുസ്തകം വായിച്ചു നോക്കിയാൽ കാണാം. അദ്ദേഹം പറയുന്നു, ഒരു ഫിസിസിസ്റ്റ് ഇരിക്കുന്ന കസേര ഒരു ഘനപദാർത്ഥമല്ല. അതിൽ ഉണ്ടായിരിക്കുന്നതായ അതിൻ്റെ ഘനം, അതിൻ്റെ സ്ഥൂലാവസ്ഥ നൈമേഷികമാണ്, അത് പ്രാതിഭാസികമാണ്. ഒട്ടനേകം മാത്രകൾ, ഊർജ മാത്രകൾ, ഈച്ചകളെ പോലെ പറന്ന് നടക്കുന്ന ഒന്നാണ് ഈ സ്ഥൂലമെന്ന് തോന്നുന്നത്. അപ്പോൾ ആ കസേര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോളനി ഓഫ് ഫ്ലൈയിങ് മോളിക്യൂൾസ്. കുറേ മാത്രകളുടെ, പറക്കുന്ന മാത്രകളുടെ ഒരു കോളനിയാണ്, അല്ലാതെ ഒരു സ്ഥൂല പദാർത്ഥമല്ല. അതിലിരിക്കുന്നതായ ഫിലോസഫർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റും അങ്ങനെ തന്നെയാണ്. അയാളും ഒരൊറ്റ വ്യക്തിയെ പോലെ കാണുന്നെങ്കിലും അനേക കോശങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആൾ ഓരോ കോശത്തിനും അതിൻ്റേതായിട്ടുള്ള സ്വയം പ്രാമാണ്യതയുണ്ട്. ഓട്ടോണമസ് സെൽസ്, എല്ലാ ഓട്ടോണമസ് സെൽസാണ്. പക്ഷെ അതെല്ലാം കൂടി പ്രവർത്തിക്കുന്ന സമയത്ത് ആ സമഷ്ടിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതായ ഒരു വ്യഷ്ടി സ്വഭാവം അതിൽ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും. അപ്പോൾ ഒരു ഫിസിസിസ്റ്റ് കാണുന്നതായിട്ടുള്ള ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് തന്നെയാണെങ്കിലും അദ്ദേഹം അതിനെ പ്രതിഭാസം എന്ന് വിളിക്കുന്നു. ഇത് യഥാർത്ഥമല്ല, ഇത് പ്രതിഭാസമാണ്. ഒരു കെമിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹവും അതിനെ തന്നെ കാണുകയാണെങ്കിൽ ഇത് ഇപ്പം ജീവനില്ലാത്ത ജഡരൂപത്തിൽ ഇരിക്കുന്ന ഒന്നാണെങ്കിലും ഇതിനെ അദ്ദേഹം ഓർഗാനിക് കെമിസ്ട്രിയിലെ ഉൾപ്പെടുത്തി മനസ്സിലാക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ കാർബൺ ഇതിനു മുമ്പൊരു മരമായി ശാഖകൾ വീശി നിന്നിരുന്നതാണ്. അപ്പോൾ അതിൽ പച്ചിലകളുണ്ടായിരുന്നു. ആ ഇലകൾ വായുവിൽ മർമ്മരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചെടിയുടെ ഒരു ഭാഗമാണ്, മരത്തിൻ്റെ ഒരു ഭാഗമാണിത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അടുത്തിരിക്കുന്നതായ ജീവശാസ്ത്രജ്ഞൻ പറയും, അതെ, ഇതൊരു തേക്കുമരമായിരുന്നെങ്കിൽ അതിനപ്പുറത്ത് നിന്നത് ഒരു വീട്ടിയമരമായിരുന്നെങ്കിൽ അടുത്ത കോണ്ടിനെന്റിൽ നാം കാണുന്നത് ഒരു ഓക്ക് മരമാണെങ്കിൽ ഈ മരങ്ങളെല്ലാം ആദ്യത്തെ ജീവരൂപങ്ങളിൽ നിന്ന് തന്നെ പരിണമിച്ചു വന്നിട്ടുള്ളതാണ്. ഇതിൽ ഇപ്പോഴും ജീവൻ ഒരളവിൽ നിൽക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ മുഴുവനും കൂടി ഒരൊറ്റ ജീവനേ ഉള്ളൂ. അപ്പോൾ ഈ മൂന്ന് ശാസ്ത്രജ്ഞന്മാരും കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതിനെ കാണവേ തന്നെ
കാണാതിരിക്കുന്നതായ ഒരു സത്യത്തിലേക്ക് അവർ വിരൽ ചൂണ്ടുന്നു. അതിനെ മനസ്സിലാക്കാൻ വേണ്ടി അവർ അന്വേഷണം നടത്തുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് ഊർജതന്ത്രവും രസതന്ത്രവും ജീവതന്ത്രവും വേറെ വേറെ ലഭിച്ചു. പക്ഷേ എല്ലാത്തിനകത്തും ഊർജതന്ത്രം പഠിക്കണമെങ്കിലും രസതന്ത്രം പഠിക്കണമെങ്കിലും ജീവതന്ത്രം പഠിക്കണമെങ്കിലും മാത്രകളെ എണ്ണി മനസ്സിലാക്കണം. ഈ മാത്രകളെ എണ്ണി മനസ്സിലാക്കുന്നത് ഗണിതശാസ്ത്രമാണ്. ഗണിതശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ മറ്റു ശാസ്ത്രങ്ങൾക്ക് നിപ്പില്ല. ആ ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. സർ ആർതർ എഡിങ്ടൺ പറയും, ആകാശദേശത്ത് എത്ര കോടി നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും എത്ര നമ്മളുടേത് ഇതല്ലാതെ എത്ര ഗാലക്സികൾ ഉണ്ടായിരുന്നാലും അതിനെ മുഴുവനെ ഒരു മനുഷ്യൻ്റെ ഒരു കൊച്ചു മസ്തിഷ്കത്തിൽ നമുക്ക് ക്ഷേത്രഗണിത പ്രകാരം സംഗ്രഹിച്ചു കൊണ്ടുവന്ന് ഓരോന്നിനും അതിൻ്റേതായ ഒരു സ്ഥാനം നിർണയിച്ചു കൊടുക്കുവാൻ കഴിയും. അപ്പോൾ ഈ പ്രപഞ്ചമെന്ന് പറയുന്ന ആ മഹാമണ്ഡലം അനന്തമായി നമുക്ക് തോന്നിയാലും അതെല്ലാം പരിധിയുള്ള ഒരു കൊച്ചു മസ്തിഷ്കത്തിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ച് നിർത്താവുന്ന മാതിരി ഉള്ളിലും പുറത്തും ഒരുപോലെയുള്ള പ്രകാശത്തെ ചൊരിയുന്ന എന്തോ ഒന്ന് കാണാതെ ഇരിക്കുന്നു. നാരായണ ഗുരു കയറി വന്ന് പറയുന്നു, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെര വീണു ഉണങ്ങി ഓതിടണം. അതൊരു കരുവാണ്. എങ്ങനെയാണ് കരുവൻ്റെ കരു അതിൽ ഉരുക്കി ഒഴിക്കുന്നതായിട്ടുള്ള ഓടോ പിത്തളയോ സ്വർണമോ എന്തെങ്കിലും ആകട്ടെ, അത് ഒരു രൂപം കൊള്ളുന്നത്. അതുപോലെ നമ്മളിൽ ഒരു മൂശ ഇരിക്കുന്നുണ്ട്. ആ മൂശയിൽ വന്ന് വീഴുന്നതായ അറിവ് ഓരോരോ രൂപങ്ങളെ പ്രാപിച്ചു വരുമ്പോൾ അതിനോരോന്നിനും വശ്യതയുണ്ട്. അതിനോരോന്നിനും ഒരു പേര് കൊടുക്കുവാൻ നാം നിർബന്ധിതരായിത്തീർന്നിരിക്കുന്നു. അങ്ങനെ അകത്തും പുറത്തും ഒരുപോലെ പ്രകാശിച്ച് നിൽക്കുന്ന ഒന്നാണ് ഈ ലോകം. കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ സദ്രൂപം, കണ്ണടച്ചിട്ട് നോക്കിയാൽ ചിദ്രൂപം. അപ്പം സദ്രൂപമായും ചിദ്രൂപമായും ആസ് എ ഫിസിക്കൽ എൻറ്റിറ്റി ആൻഡ് ആസ് എ സ്പിരിച്വൽ ഗസ്റ്റാൾട്ടേഷൻ, ഈ രണ്ട് വശത്തായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഈ ലോകം നാം മുഴുവനായിട്ട് കാണുമ്പോൾ നമുക്കും ഒരു ഭാവാന്തരം ഉണ്ടാകുന്നു. നമുക്കുണ്ടാകുന്ന ആ ഭാവാന്തരം ഒരിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ പ്രയാസം. ഹംപ്റ്റി ഡംപ്റ്റി സാറ്റ് ഓൺ എ വാൾ. ഹംപ്റ്റി ഡംപ്റ്റി ഹാഡ് എ ഗ്രേറ്റ് ഫാൾ ആൻഡ് ദെയർ ആഫ്റ്റർ ഓൾ ദ കിങ്സ് മെൻ ആൻഡ് ഓൾ ദ കിങ്സ് ഹോഴ്സസ് കനോട്ട് പുട്ട് ഹംപ്റ്റി ഡംപ്റ്റി ടുഗദർ. ഇതുപോലെ നമ്മളുടെ അറിവ് ഒരിക്കൽ പൊട്ടി ഒഴുകിപ്പോയാൽ പിന്നെ അതിനെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുകയില്ല. ഓരോ പ്രാവശ്യം യാത്ര കഴിഞ്ഞ് വരുമ്പോഴും എനിക്ക് തോന്നും അങ്ങോട്ട് പോയ ആളല്ല ഇങ്ങോട്ട് വന്നതാണ്. പ്രത്യേകിച്ച് ഇപ്രാവശ്യമാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാം കുലാലംപൂർ എയർപോർട്ടിൽ വന്ന് എന്നെ ഒരു വീൽചെയറിൽ കയറ്റി വെച്ച് അതൊന്നുന്നവൻ്റെ കാരുണ്യത്തിന് എന്നെ വിട്ടിട്ട് അവരെല്ലാം യാത്ര പറഞ്ഞു പോകുമ്പോൾ എൻ്റെ സ്ഥിതി ഇങ്ങനെ ആയല്ലോ എന്നോർത്ത് അവരുടെ എല്ലാം കണ്ണു നിറഞ്ഞിരുന്നു. ചിലർ പരസ്യമായി തന്നെ തുടച്ചു, ചിലരും മാറി നിന്ന് തുടച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി അവരൊക്കെയും ദുഃഖിതരാണ്. ഞാൻ ആ വീൽചെയറിൽ ഇരുന്നതാണ് അവരുടെ ദുഃഖത്തിന് കാരണം. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ജസ്റ്റിസ് ശ്രീധരൻ്റെ മകൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഹോങ്കോങ്ങിൽ എത്തിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു ഹോങ്കോങ്ങിൽ ഞാൻ വരുമ്പോൾ കാണാൻ ശ്രമിക്കാമെന്ന്. പക്ഷേ ഹോങ്കോങ്ങിൽ ചെന്നപ്പോഴാണ് ഞാൻ എൻ്റെ വ്യസനകരമായ സ്ഥിതി കാണുന്നത്. പ്ലെയിനിൽ സ്റ്റുവേർഡ് വന്ന് ചോദിച്ചു, പേര് യതീന്നല്ലേ? ഞാൻ പറഞ്ഞു, അതെ. ഇവിടെ തന്നെ ഇരിക്കണം, എവിടെയും പോകരുത്. ഇപ്പോൾ ഒരാളൊരു വീൽചെയർ കൊണ്ടുവരും, അതിൽ കയറി ഇരിക്കണം. അയാൾ കൊണ്ടുപോയി മറ്റേ പ്ലെയിനിൽ കയറ്റും, അപ്പോൾ വേറെ എവിടെയും പോകാൻ സാധിക്കില്ല എന്ന് ബോധ്യമായി. ഭയങ്കരമായ മഴ. ആ മഴയത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ ഒരു കുഞ്ഞിനെ പോലെ എന്നെ എടുത്ത് വേറൊരു വീൽചെയറിൽ വെച്ച്
അതുകൊണ്ട് അയാൾ മഴയത്ത് ഓടി ആ എന്നെയും വീൽചെയറിനെ അയാളെയും കൂടെ ഒരു വണ്ടി വന്ന് അതിനകത്ത് കയറ്റി അതിൽ കൂടെ കൊണ്ടുപോയി ഏതൊക്കെയോ നിലകളിലെല്ലാം പോയി അവസാനം എന്നെ ഒരു വിമാനത്തിൽ കൊണ്ട് കയറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ട അരവിന്ദും മഞ്ജു അവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. കാണാൻ കഴിയാത്തത് ഈ വീൽചെയർ എന്നെ ഒരു അന്യാധീനനാക്കി കളഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ഒരു തരത്തിൽ നന്നായി, എനിക്ക് എണീറ്റ് നടക്കേണ്ടി വന്നില്ല, ഒട്ടും വേദന അനുഭവിക്കേണ്ടി വന്നില്ല. ഇതെല്ലാം ഇയാൾ തന്നെ ചെയ്തു തന്നു. ഹോങ്കോങ്ങിൽ നിന്നും പറന്ന് ജപ്പാനിലെത്തി. ജപ്പാനിലെത്തുന്ന സമയത്ത് രാത്രിയായി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ ചിരിച്ചുകൊണ്ട് വന്നു. ഇതിലിരുന്ന എന്നെ പിടിച്ച് അതിനകത്തിരുത്തി. പിന്നെ അയാൾ വാസ്തവത്തിൽ ഈശ്വരൻ തന്നെ ആ രൂപത്തിൽ വന്നതാണ് എന്ന് എനിക്ക് തോന്നി. എന്നെയും കൊണ്ട് ഇമാതിരി വികലാംഗരായി കഴിഞ്ഞാൽ പിന്നെ അന്യരാജ്യങ്ങളിൽ ഒരു വിശേഷമുണ്ട്. സമ്പൂർണമായ കരുണയ്ക്ക് നമ്മൾ വിധേയരാകും. എല്ലാവരും നമ്മളെ കണ്ടിട്ട് അയ്യോ പാവം, ഇയാളെ രക്ഷിക്കണം, സഹായിക്കണം എന്നുള്ള മനസ്ഥിതിയുള്ളവരാകും. മറ്റുള്ളവരെല്ലാം ഇമിഗ്രേഷനിൽ ചെന്ന് ഇങ്ങനെ നീണ്ട നീണ്ട വരിയിൽ നിൽക്കുന്ന സമയത്ത് ഈ വീൽചെയറുകാരൻ അതൊന്നും ചെയ്യണ്ട, അയാളെയും കൊണ്ട് ഒരുത്തൻ പ്രത്യേകമായിട്ടുള്ള ഒരു കൗണ്ടറിൽ ചെല്ലും. കാരുണ്യത്തോടുകൂടി അവർ എണീറ്റ് വന്ന് നമ്മുടെ പേപ്പേഴ്സെല്ലാം നോക്കി പോകും, അത് പാസ്സാക്കി തരും. ഇപ്പം എൻ്റെതാണെങ്കിൽ വളരെ വലിയ രണ്ട് പെട്ടികൾ, ആ പെട്ടികളും കയ്യിൽ തൂക്കി പിടിക്കുന്ന സഞ്ചിയും ഞാനും ഇതെല്ലാം കൂടെ ഒരൊറ്റയാളാണ് തൂക്കിക്കൊണ്ട് പോകുന്നത്. കൽപ്പിതം തോന്നി, ഇയാൾക്ക് എങ്ങനെ ഇത്രയധികം ശക്തി, എവിടുന്ന് കിട്ടി, എങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നു. അപ്പം അയാളുടെ ഉത്തരവാദിത്തമാണ് എന്നെ വെളിയിൽ കൊണ്ടുപോകുന്നതിന്. അപ്പോൾ എൻ്റെ ചില പേപ്പേഴ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അയാൾ ഇമിഗ്രേഷൻ ഓഫീസറോടും കസ്റ്റംസുകാരോടും അയാൾ തന്നെ സംസാരിച്ചിട്ട് കസ്റ്റംസുകാർക്ക് ഒന്നും തുറന്നു കണ്ട ആളങ്ങ് രക്ഷപ്പെട്ടു പോയാൽ മതി. അങ്ങനെ പുറത്തു കൊണ്ടുവരുമ്പോൾ രാത്രി 11 മണി കഴിഞ്ഞു. എന്നെ ഒരു ടാക്സിയിൽ കയറ്റി ഞാൻ താമസിക്കേണ്ട ഹോട്ടലിലേക്ക് വിട്ടു. അപ്പോൾ എന്തിനു ഇയാൾ ഫോൺ ചെയ്തിട്ടുണ്ട് ആ ഹോട്ടൽ. ആ ഹോട്ടലിൽ നിന്നും ഒരു വീൽചെയർ വന്ന് വെളിയിൽ കാത്തു നിൽപ്പുണ്ട്. എന്നെ കാറിൽ നിന്ന് വീൽചെയറിൽ വെച്ച് ഹോട്ടൽ മാനേജറുടെ അടുത്ത് കൊണ്ടിരുന്നിട്ട് അയാൾ പറഞ്ഞു, ക്ഷമിക്കണം, ഈ ഹോട്ടലല്ല, നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഞാൻ പോയിരിക്കുന്നത് ഒസാക്കയിലുള്ള ഒരു ഹോട്ടലിലാണ്, നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്യോട്ടോയിലൊരു ഹോട്ടലാണ്. അത് എത്ര ദൂരെയാണ്? അത് 1 മണിക്കൂർ ഇവിടെ നിന്നും കാറിലിരുന്നാൽ അവിടെ എത്തും. രാത്രി 12 മണിക്ക് നമ്മൾ ഒരു വികലാംഗനായി ചെന്നിരിക്കുന്ന ഒരാൾക്ക് അവിടെ നിന്ന് തിരിച്ചിനി വേറെ ഒരു നഗരത്തിൽ പോയി അവിടെയാണ് താമസിക്കേണ്ടതെന്ന് കേട്ടപ്പോൾ ഞാൻ അവരോട് ഈ എന്നെ കൊണ്ടുവന്ന ടാക്സിക്കാരന് എന്ത് കൊടുക്കണം എന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് ഭയന്നു പോയി. അയാൾ പറഞ്ഞു, എത്ര 46,000 ലിറയോ അല്ല എന്നോ മറ്റോ കൊടുക്കണമെന്ന്. ബോധം കെട്ട് വീണുപോകും, അത്ര വലിയൊരു ശബ്ദം കേട്ടാൽ ഇതെന്താ, ഇതിനകത്ത് എത്രയുണ്ട് രൂപ എന്നൊന്നും അറിയാൻ പാടില്ല. എന്നാലും ഞാൻ ഈ വീൽചെയറിൽ കയറിയിരുന്ന് മലേഷ്യ വിടുന്ന സമയത്ത് അതിനു മുമ്പ് പരിചയമില്ലാത്ത ഒരു സ്നേഹിതൻ അടുത്ത് വന്ന് പറഞ്ഞു, ദീർഘമായ യാത്രയല്ലേ, ഇത് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊരു കവറ് തന്നിരുന്നു. അപ്പോൾ ഞാൻ ആ കവറെടുത്ത് തുറന്ന് നോക്കി, അതിൽ 400 അമേരിക്കൻ ഡോളേഴ്സാണ്. ഇത് എത്ര ലിയറ എത്രയെന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് മുഴുവൻ രൂപ എടുത്ത് ഞാൻ അവൻ്റെ മുമ്പിൽ വെച്ചു. അവൻ അതിൽ നിന്ന് കുറേ എടുത്തിട്ട് ബാക്കി എനി തിരിച്ചു തന്നു. പിന്നെ ഞാൻ ക്യോട്ടോയിൽ ചെന്നു ആ ഹോട്ടൽ ബാക്കിയുള്ളത് കൊടുത്തു. അവരെനിക്ക് ഉടൻ തന്നെ എന്നെ മുറിയിലാക്കി. അപ്പം ഈ യാത്രയിൽ നമ്മൾ തനിച്ചല്ല. ഒരിക്കൽ മക്കത്ത് നിന്നും മദീനത്തിലേക്ക് മുഹമ്മദ് നബി തൻ്റെ ഒരു സുഹൃത്തുമായി ഓടിപ്പോകാൻ തുടങ്ങുമ്പോൾ മറ്റേയാൾ പറഞ്ഞു, ഈ രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യും, ശത്രുക്കൾ വന്ന് നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ മുത്ത് നബി പറഞ്ഞു, നമ്മൾ 2 അല്ല, നമ്മൾ 3 പേരുണ്ട്, അല്ലാഹും കൂടിയുണ്ട്. അതുകൊണ്ട് ഈ യാത്രയിൽ വാസ്തവത്തിൽ അത്ഭുതപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. അദൃശ്യമായ ഒരു കരം കൂടി നമ്മളുടെ കൂടെയുണ്ട്, അതിനറിയാ എന്ത് ചെയ്യണം, എവിടെ കൊണ്ടുപോകണമെന്നല്ല. ഇമാതിരി അനുഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ദർശനത്തിന് ചില ആഴങ്ങൾ കിട്ടുന്നത്. ആ ആഴത്തിൽ ഒന്ന്
ലോകത്ത് മുഴുവനും പരന്നു കിടക്കുന്നതായിട്ടുള്ള ഒരു കാരുണ്യമുണ്ട്. അതിന് ഞാനൊരു യൂണിവേഴ്സൽ ബെനവളൻസ് എന്ന് പറയും. അതിനെ തന്നെ ദൈവകാരുണ്യം എന്ന് പറഞ്ഞാലും ഒട്ടും തെറ്റായി പോവുകയില്ല. നാം ദൈവകാരുണ്യം എന്ന് പറഞ്ഞാലും യൂണിവേഴ്സൽ ബെനവളൻസ് എന്ന് പറഞ്ഞാലും കൺകോമിറ്റൻ ചാൻസ് എന്ന് പറഞ്ഞാലും ഒന്നും ഒരു വ്യത്യാസമില്ല. ആ തരത്തിൽ യാത്ര ചെയ്ത ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ വിജയപ്രശാന്തൻ പിള്ള ആലുവയിലുള്ളതാണ്, എൻ്റെ സതീർത്ഥനാണ്, ഞങ്ങൾ ഒന്നിച്ച് ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് എത്തുന്നതുവരെ എപ്പോഴും എൻ്റെ പ്രിയം വേറെ ആരുടെയോ പ്രിയമായി തീർന്നു. അവർ ആ പ്രിയത്തെ എൻ്റെ പ്രിയമായി തന്നെ കണ്ട് അവരുടെ ജീവിതത്തെ ആ തരത്തിൽ നയിച്ചതുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ ഒരു ദാർശനിക ജീവിതമായിരുന്നു. ഈ ഏറ്റവും പാവപ്പെട്ടവനെന്ന് നമുക്ക് തോന്നുന്ന വീൽചെയർ ഉന്തുന്ന പരിചാരകനുള്ളത്, അപ്പോൾ അദ്ദേഹം ഒരു പരിചാരകനാണെന്നല്ല നമുക്ക് തോന്നുന്നത്, ഈശ്വരൻ ഈ രൂപത്തിൽ വന്നിരിക്കുന്നു എന്ന്. നമുക്ക് പ്രപഞ്ചത്തെ ഇപ്പം ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്കേന പുഞ്ചീത മാഗ്രത കസ്യ സിദ്ധനം എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് ചൊല്ലുമ്പോൾ മാറിയിരുന്ന അതിൻ്റെ അർത്ഥം എത്ര പ്രാവശ്യം ചിന്തിച്ചാലും ഈ മാതിരി അനുഭവ സമയത്ത് എല്ലാറ്റിനും ഈശനാൽ ആവാസം ചെയ്യപ്പെട്ടിരിക്കുന്നു, ആച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള അനുഭവം വരുന്നത് പോലെ വരികയില്ല. അപ്പം ജീവിത അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉപനിഷത്ത് സത്യമായിത്തീരുന്നു, ഭഗവത്ഗീത സത്യമായിത്തീരുന്നു. നീ എന്ത് കഴിക്കും, എന്ത് വസ്ത്രം ധരിക്കും എന്നോർത്ത് ആകുലപ്പെടേണ്ടതായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കളപ്പരയിൽ കൂട്ടുന്നില്ല, എന്നാലും സ്വർഗസ്ഥനായ പിതാവ് അവരെ കാത്തു പോറ്റുന്നു. വയലിലെ ഒരു പുൽച്ചെടിയെ ശലമോൻ്റെ മേലങ്കിയേക്കാൾ മനോഹരമായിട്ടുള്ള വസ്ത്രമണിയിക്കുന്ന ഈശ്വരൻ നിന്നെ മറന്നു കളയുമോ എന്ന് ചോദിക്കുന്ന യേശുവിൻ്റെ വാക്യം, ഇതെല്ലാം ഭാവഗീതത്തിൽ പെടുത്താവുന്ന നല്ല കവിതയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ യേശു അദ്ദേഹത്തിൻ്റെ ദർശനത്തെ നമുക്ക് മൊഴിഞ്ഞു തന്നിട്ടുള്ളത് കവിതയുടെ ഭാഷയിലാണ്. ബുദ്ധഭഗവാന്റെ മിക്ക വാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് ഇത് തന്നെ തോന്നും. ഏറ്റവും വലിയ ഒരു സംഗീതജ്ഞൻ, ഏറ്റവും വലിയ ഒരു കലാകാരൻ, ഏറ്റവും വലിയ ഒരു ദാർശനികൻ, ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് നാം അങ്ങനെയുള്ള ഒരു പുണ്യാത്മാവിനെ കൊണ്ട് ഒരു വാക്ക് പറയിപ്പിച്ചാൽ ആ വാക്കായിരിക്കും ബുദ്ധഭഗവാനിൽ നിന്ന് വരുന്നത്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം, ജ്ഞാനം, ആനന്ദം, ഇത് മൂന്നും എപ്പോഴും ഒന്നിനോടൊന്ന് ചേർന്ന് തന്നെ നിൽക്കുന്നു. പാശ്ചാത്യ മനഃശാസ്ത്രത്തിലാണെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുമല്ലോ ഒരു തിയറിക്ക്. അപ്പോൾ എപ്പോഴും പെർസെപ്ഷൻ, നമുക്ക് ഒരു വസ്തുവിനെ കാണുവാൻ കഴിയും, അപ്പോഴും നാം അതിനെ പെർസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോഗ്നൈസ് ചെയ്യുക, കോഗ്നീഷൻ. ഇതെന്ത് എന്ന് ചോദിക്കാതിരിക്കാൻ പിന്നെ സാധ്യമല്ല. ഏത് കണ്ടാലും ഇതെന്ത്, വാട്ട് ഈസ് ദിസ് എന്ന് നമുക്ക് ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കോഗ്നീഷന്റെ സ്ഥാനത്ത് കൊണേഷൻ, അതിൻ്റെ അർത്ഥകൽപ്പന വരുന്നുണ്ട്. കോഗ്നീഷൻ, കൊണേഷൻ, പിന്നെ വരുന്നത് അഫെക്ഷനാണ്. നാം അതുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നു. ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ ആകെ ബോധം സങ്കോചിച്ച് ഒരു സൂത്രസ്ഥാനത്തിലെത്തുന്നു, ഒരു മാത്തമെറ്റിക്കൽ പോയിന്റ്. ആ മാത്തമെറ്റിക്കൽ പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് അഫെക്ഷൻ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു വിവേകം നമ്മളുടെ ബുദ്ധിയിൽ വന്ന് തെളിയുന്നു. ഇതെല്ലാം എപ്രകാരമാണ് ഇണക്കി വച്ചിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഞാനോ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ഒന്നുമല്ല അപ്രകാരം ഒരു സംരചന എന്നിൽ നടത്തിയിരിക്കുന്നത്. രചന ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഘടന നാം കാണുന്നുണ്ട്. ദർ ഈസ് സ്ട്രക്ചർ. ഒരു ആ ഘടനയെ നാം നോക്കുമ്പോൾ ആ ഘടന കൊണ്ട് മാത്രം ഉണ്ടാകാവുന്നതായ ഒരു പെരുമാറ്റം, ഒരു പ്രവർത്തനം നാം കാണുന്നുണ്ട്. ദർ ഈസ് എ ഫങ്ഷൻ. ഇപ്പം സ്ട്രക്ചറും ഫങ്ഷനും, ഘടനയും പ്രവർത്തനവും,
ഘടനയും പ്രവർത്തനവുമായിട്ടാണ് ഈ ജീവിതം മുഴുവനും നിലനിൽക്കുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഘടനയ്ക്ക് അല്പം ഒരു വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രവർത്തനം സ്തംഭിച്ചു പോകും, അല്ലെങ്കിൽ വികലമായി പോകും. ദർശനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒന്നിൻ്റെ ശരിയായിട്ടുള്ള ഘടന, ശരി ആ ഘടനയിൽ നിന്ന് വരാവുന്നതായ പ്രവർത്തനം, ഇതേപ്പറ്റി നാം പൂർണ്ണ ബോധമുള്ളവരായിരിക്കുക. അപ്പൊ ഘടനയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഘടനയെ മാറ്റാതെ നിർത്തിയില്ല. ഞാൻ ഏതൊരു ചെരുപ്പിട്ടാലും 2 മാസം കഴിയുമ്പോൾ ആ ചെരുപ്പിൻ്റെ രൂപം മാറും, അതിൻ്റെ ഒരറ്റം മേലോട്ട് പൊങ്ങും. അമേരിക്കയിലായിരുന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു വേറെ ഒരു ചെരുപ്പുണ്ട്, ഇതിപ്പോൾ ഞാൻ ഈ കാലിൽ ഇട്ടിരിക്കുന്ന ചെരുപ്പ് അങ്ങനെയുള്ള ഒരു ചെരുപ്പാണ്, അത് മാറുന്നതിന് പകരം അത് എന്നെ മാറ്റും, എൻ്റെ കാലിൻ്റെ സ്വരൂപത്തെ മാറ്റും. കുറച്ച് വില കൂടിയ ചെരുപ്പാണ്, ഏകദേശം 800 രൂപ കൊടുത്താലേ ഈ ചെരുപ്പ് കിട്ടുകയുള്ളൂ. പക്ഷെ ആ ചെരുപ്പ് വഴങ്ങാത്ത ചെരുപ്പാണ്, അത് എൻ്റെ കാല് അതിനോട് വഴങ്ങിച്ചേരണം, അതുവരെ അത് അതിനെ പിടിച്ച് അമർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ ഘടനയെ നമുക്ക് വികലമായി പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ സാധിക്കും. ഞാൻ സ്വിറ്റ്സർലൻഡിൽ ചെന്നപ്പോൾ അവിടുത്തെ ആശുപത്രിക്കാർ എനിക്കൊരു സംഭാവന നൽകി, ആ സംഭാവന തല വയ്ക്കാനുള്ള ഒരു തലയണയാണ്. എനിക്കത്ര നല്ല തലയണയാണെന്ന് തോന്നിയില്ല, കാരണം അതിൻ്റെ അതിനെ 3 മുറിച്ചു വെച്ചിരിക്കുക തലയണ, അതിൻ്റെ നടുഭാഗം കനം കുറഞ്ഞ് തീരെ ഒന്ന് അവസാനം പായിലൊട്ടിയിരിക്കുന്ന ഒരു രീതിയിലാണ്. മറ്റേ രണ്ട് വശവും സാധാരണ നിലയിലുള്ള 2 ചതുരത്തിലാണ്. അവർ പറയുന്നു ഈ തലയണയെ തല വെച്ച് കിടന്നുറങ്ങുക, അപ്പൊ കഴുത്ത് ഇനിയും തിരിക്കാൻ സാധിക്കും. എനിക്ക് കഴുത്തൊട്ടും തിരിക്കാൻ വയ്യായിരുന്നു, ഇപ്പൊ ആ തലയണ ഉപയോഗിച്ച് കഴുത്തൊക്കെ തിരിക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റേ ഒട്ടും മേപ്പെട്ട് പോകുന്നില്ല, താഴോട്ട് വരികയില്ല, വയസ്സും പോകില്ല. അപ്പൊ നമുക്ക് തിരുത്താൻ സാധിക്കും. ഏതെന്നാണോ അതിൻ്റെ ഘടന കൊണ്ടും ഘടനയുടെ ദോഷം കൊണ്ട് അതൊരു പ്രവൃത്തി ശൂന്യമായി തീരുന്നത്, അതിനെ തിരികെ പ്രവർത്തിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, എവിടെ ജീവിക്കുന്നു, ആർക്കു വേണ്ടി ജീവിക്കുന്നു, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം പറയേണ്ടി വരും. നമ്മളുടെ മുമ്പേ പോയിട്ടുള്ള എല്ലാ മഹാന്മാരും അവർക്കു വേണ്ടി ജീവിക്കുന്നു എന്നതിന് പകരം ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുന്നു എന്നവർ തീരുമാനിച്ചവരാണ്. ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുവാൻ വന്ന ആ മഹാത്മാക്കളെ നയിച്ചുകൊണ്ടിരുന്നത് അവരുടെ ദർശനമാണെങ്കിലും, ദർശനം എന്ന് പറയുന്ന കണ്ണുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കാണുന്നതാണ്. ഭഗവത്ഗീതയിൽ നമുക്ക് വളരെ വിശേഷപ്പെട്ട ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. ഒരു ആമ, വെള്ളത്തിൽ കിടക്കുന്ന ഒരു ആമ, ആ ആമയുടെ തല തോട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്ന് മുമ്പോട്ട് നോക്കുന്നു. ആ ആമയ്ക്ക് തന്നെ കൈകളുണ്ട്, പിഴഞ്ഞു പോകാനുള്ള കൈകളും കാലുകളുണ്ട്, വെള്ളത്തെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാലുകളുണ്ട്. ഇത് പോരെങ്കിൽ ഒരു വാലും കൂടിയുണ്ട്. ഈ വാലിനെ ബ്രഹ്മപുച്ഛം എന്ന് പറഞ്ഞിരിക്കുന്നു. മോദവും പ്രമോദവുമാണ് 2 വശത്തെങ്കിൽ സുഖമാണ് നമ്മളുടെ മുമ്പിൽ മുഖമെങ്കിൽ ഈ ബ്രഹ്മപുച്ഛം എന്ന് പറയുന്നതാണ് പിന്നിലിരുന്നു കൊണ്ട് എല്ലാ ഊർജങ്ങളെയും എല്ലാ തരത്തിലുള്ള ദർശനത്തെയും വാസ്തവത്തിൽ തരുന്നു. വാല് കണ്ണിന് വഴി കാണിച്ചു കൊടുക്കുന്നു. വാലിനകത്താണെങ്കിൽ കീറി മുറിച്ച് നോക്കിയ ഒന്നും കാണാനില്ല. എന്നെ ഈ ശസ്ത്രക്രിയക്ക് വേണ്ടി കൊണ്ടുപോയി ബോധം കെടുത്തി, മലർത്തിയിട്ട് ബോധം കെടുത്തി, കമത്തിയിട്ട് നട്ടല് കയറി ഒരു ചുറ്റിക കൊണ്ട് ഈ ഡിസ്കെല്ലാം അടിച്ച് അതിൻ്റെ സ്ഥാനത്ത് ഡോക്ടറെ എത്തിച്ചതിന് ശേഷം എല്ലാം തീർന്നു. പെട്ടെന്ന് ചുറ്റുപാടും പൊട്ടിച്ചെരികൾ കേൾക്കുന്നു. ഞാൻ കണ്ണു തുറന്ന് കുറേ ആളുകൾ അവിടെ നിന്ന് ചിരിക്കുന്നു. എൻ്റെ എന്താ കാര്യം, അവർ പറഞ്ഞ് തീർന്നു, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഞാൻ അറിഞ്ഞതേയില്ല, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയും മേശപ്പുറത്ത് കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചാടിയറിഞ്ഞു. അപ്പോൾ 2 നേഴ്സുമാർ വന്ന് പിടികൂടി. അവർ പറഞ്ഞു ഓപ്പറേഷൻ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, എണീക്കാൻ പാടില്ല, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ അവർ 8 ദിവസമെങ്കിലും അങ്ങനെ തന്നെ കിടക്കേണ്ടതാണ്, തിരികെ കിടക്കും. ഞാൻ പറഞ്ഞു ഏതായാലും എണീറ്റ് പോയില്ലേ, മുദ്ര മുട്ടുന്നു, അതുകൊണ്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. നിവർത്തിയില്ല, നേഴ്സും കൂടെ എൻ്റെ കൂടെ വരേണ്ടിയോ, അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് തന്നെ കട്ടുകൾ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ ആ ഊർജം എവിടെ നിന്ന് വന്നാണ്, ഞാൻ പറയുന്ന ഈ വാലറ്റത്തു നിന്ന് വന്നാണ്. തല കൊണ്ടാണ് ഞാൻ ചിന്തിച്ചതെങ്കിലും വാലിൽ നിന്ന് ഒരു ഊർജം വന്നിട്ട് തലയ്ക്ക് ധൈര്യം കൊടുത്തു.
ഞാൻ അവിടെ ചെന്നതിന് ശേഷം ചെന്ന ദിവസം മുതൽ തന്നെ ചട്ടമ്പി സ്വാമികളുടെ നിജാനന്ദ വിലാസം അവിടെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമായിട്ട് ഒരു ക്ലാസ്സായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. കുറേ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റുകളും പിന്നെ എല്ലാ തരത്തിലുള്ള ഡോക്ടർമാരും വന്നിരുന്നു. അതെല്ലാം എൻ്റെ സർജൻ തന്നെയായ ഡോക്ടർ പിള്ള വീഡിയോ കാസറ്റായിട്ട് ദിവസവും പകർത്തുന്നുണ്ടായിരുന്നു. ഒരു 35 ദിവസം ചെന്നൊരു 35 ദിവസം വരെ വേറെ അന്വേഷണങ്ങളായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ പുതിയ ചില സംവിധാനങ്ങളൊക്കെ ഈ രാജ്യത്തുണ്ട്, അതായത് MRI എന്ന് പറയും, മാഗ്നറ്റിക് റെസ്പോൺസ് ഇമേജസ്. ഇത് ഒരു ശവകുടീരം പോലെ, അല്ല ഒരു ശവപ്പെട്ടി പോലെ ഒന്നിനകത്ത് എന്നെ കിടത്തിയിട്ട് ഒരു യന്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് എന്നെ അവർ തള്ളിവിട്ടു. അവിടെ ആരുമില്ല, അച്ഛനുമില്ല, അമ്മയില്ല, ആരുമില്ല. അപ്പോൾ എനിക്ക് തോന്നി അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ഒരു ശബ്ദം മാത്രം കേൾക്കാം, അമ്മയുടെ നെഞ്ചിടിപ്പ് കുഞ്ഞിനെ വയറ്റിൽ കിടന്ന് കേൾക്കാവുന്നതുപോലെ ഒരു മിടിപ്പ് മാത്രം. ആ മിടിപ്പ് നടക്കുന്ന സമയത്ത് കുറേ കമ്പ്യൂട്ടറുകൾ ചുറ്റുപാടും ഉള്ള എൻ്റെ ഓരോ രൂപങ്ങൾ ഓരോ ആംഗിളിൽ നിന്നും ലേഖനം ചെയ്ത് ചിത്രങ്ങളാക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ പഠനത്തിൽ എൻ്റെ മസ്തിഷ്കം, ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് സന്യാസിയായി നടന്നവനല്ലേ വല്ല ഭ്രാന്തും കാണും എന്ന് വിചാരിച്ചു. എല്ലാം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എ ക്ലാസ് ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ എക്സ്പെർട്ടാണ് ഡോക്ടർ പിള്ളയർ, എ ക്ലാസ് ബ്രെയിൻ. അപ്പോൾ എനിക്ക് തന്നെ കുറച്ച് ആശ്വാസം തോന്നി, ഇത്രയൊക്കെ സൂക്കളാണെന്ന് പറഞ്ഞ് നടന്നിട്ടും നമ്മുടെ മസ്തിഷ്കത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നീട് അവരെൻ്റെ കഴുത്ത് ഭാഗവും ഈ പുറവും നെഞ്ചും എല്ലാം കൂടെ പഠിച്ചു നോക്കി. അവർ പറഞ്ഞു, ഇറ്റ്സ് പെർഫെക്റ്റ്, അതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ താഴെഘട്ടത്തേക്ക് പോകുമ്പോഴാണ് ഈ വയറെല്ലാം ചാടിയത് കാരണം ഇതെല്ലാം കൂടെ താഴത്തെ അറ്റത്തിരിക്കുന്നതായ നട്ടലിലേക്ക് ഒതുങ്ങി കൂടി അത് ഞെരിങ്ങി അതിൽ രണ്ടെണ്ണം പൊട്ടിപ്പോയി, രണ്ട് ഡിസ്ക്. അത് വ്യക്തമായിട്ട് കാണാം. അദ്ദേഹം നമുക്ക് ഇത് ശരിയാക്കിക്കളെ. അപ്പം അദ്ദേഹം തന്നെ അത് ചെയ്യുമെന്നുള്ളത് കൊണ്ട് എനിക്ക് പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. അടുത്ത ദിവസം അത് ഇപ്പൊ 35 ദിവസം ചട്ടമ്പി സ്വാമികളുടെ നിജാനന്ദ വിലാസത്തിൽ തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ചികിത്സ. അപ്പം അത് കഴിഞ്ഞ് പിറ്റേത് ഒരു രാത്രി ഞാനവിടെ ആശുപത്രി കടന്നു. കാലത്ത് ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ക്ലാസ് പൂർത്തിയാക്കണ്ടേ, എനിക്ക് വേറൊരു സ്ഥലത്ത് ഗുരുവിലത്തിൽ പോകണമല്ലോ. പറഞ്ഞു, ഒരു സാധാരണ 5-6 ദിവസം ആളുകളിവിടെ കിടക്കാറുണ്ട്, ഇത് കൂടിയ ഓപ്പറേഷനാണ്. പറഞ്ഞു, അത് എനിക്കിവിടെ കിടക്കണ്ട, നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് എന്നെ കാറ് കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ആ ഡോക്ടറുടെ കാരുണ്യം ആലോചിക്കുകയാണ്. കൊണ്ടുവന്ന് അന്ന് ഞാൻ ക്ലാസ് എടുത്തു. ഇപ്പോൾ ഒരൊറ്റ ദിവസം മാത്രമേ ക്ലാസ് മുടങ്ങിയ. എന്നാൽ വൈകിട്ട് കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഡോക്ടർ തന്നെ വന്ന് മെത്തയെല്ലാം വിരിച്ച് എന്നെ അതിൽ കിടത്തി. അദ്ദേഹം താഴെ ഒരു മാട്രസ് ഇട്ട് വിരിപ്പ് വിട്ട്. എന്തിനാ എന്തിനാ, ഞാനും കൂടെ ഇവിടെ കിടക്കാൻ, എൻ്റെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ എൻ്റെ കിടക്കയുടെ അടുത്ത് ഡോക്ടറും പായ് വിരിച്ച് കിടന്നിട്ട് രാത്രിയിൽ രോഗികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ അല്പം നനയ്ക്കാൻ ഡോക്ടർ എണീക്കും. മലമൂത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതെല്ലാം അദ്ദേഹം തന്നെ ചെയ്തോളും. ഞാൻ വിചാരിച്ചു, ഇങ്ങനെയും ലോകത്ത് മനുഷ്യരുണ്ടല്ലോ, സർവഭൂതവും ആത്മാവിൽ ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവൻ എന്തുള്ള നിന്യമായി തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും അന്ന് ഏത് മോഹം അന്ന് ഏത് ശോകം ഏകത്വ ദൃക്കിനെ എന്നെല്ലാം നമ്മളിങ്ങനെ ഉപനിഷത്ത് വചനങ്ങൾ ചൊല്ലുന്നതല്ലാതെ അത് ജീവിതത്തിൽ അനുഭവിച്ച് കാണുക എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പദവിയെപ്പറ്റി അദ്ദേഹം ഓർക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ശമ്പളത്തെപ്പറ്റി ഓർക്കുന്നില്ല, ബന്ധുക്കളെപ്പറ്റി ഓർക്കുന്നില്ല, തന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഓർക്കുന്നില്ല. തൻ്റെ രോഗിയുടെ പൂർണ്ണമായിട്ടുള്ള ചികിത്സയിൽ നിരതനായിരിക്കുന്നു. ഇത് മൂല്യാധിഷ്ഠിതമായ ദാർശനിക ജീവിതം കാണുവാൻ എന്നെ ഏറ്റവും സഹായിച്ചാണ്. ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ കൃതികളും ഡോക്ടർ പിള്ള വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അദ്വൈത ചിന്താ പദ്ധതിയും നിജാനന്ദ വിലാസവും അദ്ദേഹത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ക്ലാസ് അവിടെ എടുക്കുവാൻ കഴിഞ്ഞത്. അപ്പം നമ്മളുടെ നാട്ടിലെ രണ്ട് മഹാഗുരുക്കന്മാർ ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവും അവർ എഴുതിയിരിക്കുന്നതായ വിഷയം
ലോകോത്തരന്മാരായ ദാർശനികന്മാർ കൈകാര്യം ചെയ്ത വിഷയം തന്നെയാണ്. എന്നാൽ അവരെഴുതിയിരിക്കുന്നതിൽ ഒരു ചെറിയ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. ഡെക്കാർട്ട്, ലൈബനീസ്, കാൻറ്റ്, ലോക്ക്, ഹ്യൂം, ബെർക്ക്ലി ഇവരെല്ലാം എഴുതിയിരിക്കുന്നതിനകത്ത് ചിലടത്ത് വരുമ്പോൾ അവർ സംശയിച്ച് നിന്ന് പോകുന്നു, മുമ്പോട്ട് നോക്കാൻ കഴിയാതെ ആയി പോകുന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നതായ ഹൈസൻബർഗും ആൽബർട്ട് ഐൻസ്റ്റൈനും ഡി ബ്രോഗ്ലിയും ഇങ്ങനെയുള്ള ആളുകളും ചില വിഷയങ്ങളിൽ വരുമ്പോൾ അവരെ സന്ദേഹം വന്ന് ബാധിക്കുന്നു, അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വരും. ഐൻസ്റ്റൈൻ തന്നെയാണെങ്കിൽ ഒരു യൂണിഫൈഡ് ഫീൽഡ് തിയറി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് പൂർത്തീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പം അങ്ങനെയെല്ലാം ഇരിക്കുന്നിടത്ത് രണ്ടേ രണ്ടാളുകൾ ഒട്ടും സംശയമില്ലാതെ അവസാനത്തെ വാക്ക് പറയുന്നു, ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരു. എന്നിട്ടും എന്താണ് മലയാളികൾ അതിലൊരു ഗുരുവിനെ പറ്റി മാത്രം എപ്പോഴും പറയുകയും മറ്റേ ഗുരുവിനെ പറ്റി മിണ്ടാതിരിക്കുകയും ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെപ്പറ്റി ഇദ്ദേഹം നാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ ചട്ടമ്പി സ്വാമികളുടെയും ശിഷ്യനാണ് എന്ന് ധരിച്ചുകൊണ്ട് തന്നെ പറയാം. കാരണം അതിന് മുമ്പേ പോയിട്ടുള്ള 6 ദർശനങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, ഉത്തരമീമാംസ, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഈ 6 ദർശനങ്ങൾക്കും ഭാഷ്യങ്ങളുണ്ടായിട്ടുണ്ട്. ശങ്കരൻ തുടങ്ങിയവരെല്ലാം വേദാന്തത്തിൻ്റെ ഭാഷ്യം എഴുതിയതുപോലെ തന്നെയാണ് ജൈനയുടെ പൂർവമീമാംസയ്ക്ക്, പിന്നീട് കുമാരലഭട്ടനും പ്രഭാകരനും ഒക്കെ ഭാഷ്യങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിൽ എല്ലാ ഭാഷ്യങ്ങളും എഴുതി എല്ലാം പൂർണ്ണമായിട്ടും അവതരിപ്പിച്ചതിന് ശേഷം വന്ന രണ്ട് ഗുരുക്കന്മാരാണ് നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും. അവർ നോക്കുമ്പോൾ വലിയ ഈ ശിഷ്യന്മാരുടെ വാദ കോലാഹലങ്ങളുടെ വലിയൊരു തിമിർപ്പ് നമുക്ക് നമ്മളുടെ ചരിത്ര അന്തരീക്ഷത്തിൽ കേൾക്കാം. അതിനെ ശാന്തമാക്കുന്നതിന് വേണ്ടി സമാധാനമായ വാക്കുകളിൽ കൂടി ഈ അദ്വൈത ചിന്താപദ്ധതിയും നിജാനന്ദവിലാസവും ആത്മോപദേശ ശതകവും ദർശനമാലയും നമുക്ക് എഴുതി തന്നിരിക്കുന്നു. ഈ 4 ഗ്രന്ഥങ്ങളെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് 4 വന്നിരിക്കുന്നത് ഒരേ ദർശനത്തിൽ നിന്നാണെന്ന് നമുക്ക് നിസ്സന്ദേഹം പറയാം. എന്നാൽ ശങ്കരൻ്റെ ദർശനത്തെ നാം എടുത്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ വന്ന ഭാമതി പ്രസ്ഥാനവും മറ്റും നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ ശിഷ്യന്മാരും ഒരേ തരത്തിൽ തന്നെയാണോ ശങ്കരൻ്റെ ദർശനം കണ്ടത് എന്ന് നാം സംശയിച്ചു പോകും. ഇപ്പോൾ പഞ്ചപാതികയിൽ പറയുന്നതായിട്ടുള്ള വേദാന്തമല്ല ഭാമതിയിൽ നാം കാണുന്നത്. എന്നാൽ ഇപ്രകാരമുള്ള ഒരു വൈരുദ്ധ്യം ചട്ടമ്പി സ്വാമികളുടെ ദർശനത്തിലും നാരായണ ഗുരുവിൻ്റെ ദർശനത്തിലും തീരെ ഇല്ല എന്ന് തന്നെ ഞാൻ തീർത്ത് പറയുകയാണ്. സംശയമുള്ളവർക്കാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അപ്രകാരം സംശയരഹിതമായി നാം വേദാന്തം മനസ്സിലാക്കുകയാണെങ്കിൽ തരുതിശോകം ആത്മവിത്ത് ചന്ദോക്യ ഉപനിഷത്തിൽ എങ്ങനെയാണ് നാരദൻ തരുതിശോകം ആത്മവിത്ത് എന്ന് കേട്ടിട്ടുണ്ട്, താൻ ബ്രഹ്മവിദ്യ മുഴുവനും പഠിച്ചിട്ടും താൻ പിന്നെയും ശോകമോഹനായി തന്നെ ഇരിക്കുന്നു, അതുകൊണ്ട് തനിക്ക് അറിവുണ്ടാക്കി തരണം എന്ന് തൻ്റെ ഗുരുവിനോട് പോയി പറയുകയുണ്ടായി. ആ നില മാറിയിട്ട് നാം യഥാർത്ഥത്തിൽ ശോകമോഹങ്ങളിൽ നിന്നും അപ്പുറത്ത് കടക്കുക തന്നെ ചെയ്യും. ഇപ്രകാരം കടന്നിട്ടുള്ള ദാർശനികന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്. അവരാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. നാം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതമെടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒന്ന് പറയാനുണ്ട്, ഈ മഹാത്മാരെല്ലാം ജീവിച്ചത് എപ്രകാരമെന്ന് അവരുടെ സ്വന്തം വാക്കുകളിൽ നിന്ന് നമുക്കറിയാം. അവരെപ്പറ്റി മറ്റുള്ളവർ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നറിയാം. ഞാൻ പറയുന്നത് മറ്റുള്ളവർ എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളെ പറ്റിയല്ല, അവരുടെ സ്വന്തം വാക്കുകൾ നാം പരിശോധിച്ചാൽ. ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ വാക്കുകൾ ഒട്ടും തന്നെയും വളച്ചൊടിക്കാതെ കേട്ടതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ് ഗോസ്പൽ ഓഫ് രാമകൃഷ്ണ എന്ന പുസ്തകത്തിൽ മഹേന്ദ്രനാഥ ഗുപ്ത ചെയ്തിട്ടുള്ളത്. എന്നാൽ ദ ഫേസ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന പുസ്തകം നാം എടുത്ത് നോക്കുമ്പോൾ അതൊരാൾ കൽപ്പിത കഥയായി
അല്ല ശ്രീരാമകൃഷ്ണനെ പറ്റി പറയുന്ന ഇതുപോലെ നാരായണ ഗുരുവിൻ്റെ കൃതികൾക്ക് ഞാൻ ഉൾപ്പെടെ പല ആളുകളും ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ അതൊന്നും വിശ്വസിക്കേണ്ട, നാരായണ ഗുരു പറഞ്ഞ വാക്കുകൾ മാത്രം വിശ്വസിച്ചാൽ മതി. ഭാസ്കരൻ സാർ ഒരു നല്ല കാര്യം ചെയ്തത് അദ്ദേഹം ഭാഷ എഴുതാൻ തുനിഞ്ഞില്ല, അദ്ദേഹം നാരായണ ഗുരുവിൻ്റെ കൃതികൾ എഴുതുമ്പോൾ വാക്കർത്ഥം അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി എല്ലാ വാക്കിൻ്റെയും അർത്ഥം എഴുതി തന്നു. ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തെ വളരെ ഗൗരവത്തോടു കൂടി എപ്പോഴും പോകുന്നിടത്തില്ല. ഇപ്പോൾ ഞാൻ യൂറോപ്പിൽ പോയപ്പോഴും അത് കൊണ്ടുപോയി. അപ്പോൾ ആ തരത്തിൽ നേരിട്ട് ഈ ഗുരുക്കന്മാർ എപ്രകാരം ദർശനം കണ്ടു അത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നാം ഉൾക്കൊള്ളുക. അപ്രകാരം ഉൾക്കൊള്ളുകയാണെങ്കിൽ രണ്ടാമതൊരാൾ വന്ന് അതിന് തിരുത്തലെഴുതുന്നതോ അല്ലെങ്കിൽ അതിൽ മായം ചേർക്കുന്നതോ നമ്മളെ ബാധിക്കുകയില്ല. അപ്രകാരം നാം ശ്രീരാമകൃഷ്ണൻ്റെ, സ്വാമി വിവേകാനന്ദൻ്റെ, ദയാനന്ദ സരസ്വതിയുടെ, കബീർദാസിൻ്റെ ഒക്കെ വാക്യങ്ങൾ മനസ്സിലാക്കിയാൽ ജ്ഞാനേശ്വരി, ജ്ഞാനദേവൻ്റെ ജ്ഞാനേശ്വരി, തായ്മാനവരുടെ സുഖവാരി, ഇതുപോലെ അനേകം തമിഴ് ഗ്രന്ഥങ്ങളിലായാലും തെലുങ്ക് ഗ്രന്ഥങ്ങളിലായാലും കന്നഡ ഗ്രന്ഥത്തിലായാലും ബംഗാളിലുള്ള കൃതികളിലായാലും നാം കാണുന്നത് ഒരു സരളമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. സരളമാണത്, സങ്കീർണതയൊന്നുമില്ല. അത് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ മഹാത്മാക്കൾ അവരുടെ ദൈനംദിന ജീവിതം ജീവിച്ചു. ഇതുപോലെ നാം നമ്മുടെ ദൈനംദിന ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ദർശനം വേണം. ഒരുപക്ഷേ നമുക്ക് തപസ്സിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം സമ്പൂർണമായ ഒരു പരിവർത്തനം ഉണ്ടായി പൂർണ്ണത കൈവന്നേക്കും. അതിന് താമസം വരുന്നെങ്കിൽ നാം ചെയ്യേണ്ടുന്നത് ഏറ്റവും അടുത്ത നമുക്ക് ബോധ്യമുള്ള ഒരാളിൻ്റെ സമീപത്തിൽ പോയി നിൽക്കുക. നാരായണ ഗുരു പറയും, ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീരണമറിവായി, ഇതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും, മുനിജനസേവയിൽ മൂർത്തി നിർത്തിടണം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീരണം അറിവായി. അപ്പം അറിവെന്ന് പറയുന്നതിനെയാണ് നാരായണ ഗുരുവിൻ്റെ ദർശനത്തിൽ, ആ ദർശനത്തിൻ്റെ തിലകമായി നമുക്ക് എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അത് ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം മുതൽ ഈ അറിവിനെ അറിവോലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്ത് പുറത്തുമുജ്വലിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അറിവും അറിഞ്ഞിടുമസ്തും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും, വിരളത വിട്ടുവിളങ്ങും അമ്മഹത്താമറിവിലമർന്ന് അതുമാത്രമായിടണം. നാം നമ്മോട് തന്നെ ചോദിക്കണം, ഇത് നമുക്ക് സാധിക്കുന്നുണ്ടോ? അറിവ് അറിഞ്ഞിടും അർത്ഥവും, അല്പനേരം അറിവ് അറിഞ്ഞിടും അർത്ഥവും എന്നീ രണ്ടിലേക്കും നമ്മളുടെ മനസ്സിനെ മാറി മാറി കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ മസ്തിഷ്കത്തിൽ ഒരു ദിക്കിൽ നിന്ന് വേറൊരു ദിക്കിലേക്ക് നാം പോകുന്നുണ്ടോ? പോകുന്നത് പോലെ നമുക്ക് തോന്നും. അതെന്താണ്? നമുക്കൊരു മസ്തിഷ്കം, അതിനകത്തൊരു ബോധം, എന്നിട്ടും അറിവും അറിഞ്ഞിടും അർത്ഥവും എന്ന് പറയുമ്പോൾ ഒരു ഓസിലേഷൻ, അറിവിൻ്റെ ബോധത്തിൻ്റെതായ ഒരു പ്രചലനം നാം കാണുന്നത്. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിയും. അപ്പം അതിനകത്ത് നേരത്തെ പറഞ്ഞ രണ്ടും എങ്ങനോ അതിനകത്ത് വന്ന് സംക്രമിക്കുന്നുണ്ട്, അതിൽ സമാഹിതമായി ഭവിക്കുന്നുണ്ട്. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ് മാത്രമാകും. ഈ ആദിമഹസ് എന്നുള്ളതിന് നാരായണ ഗുരു കൊടുത്തിട്ടുള്ള മഹിമ ചെറുതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ദൈവദശകം എന്ന് പറയുന്ന പ്രാർത്ഥനയിലും ആഴമേറുന്നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ, ആഴമേറുന്ന ആ നിൻമഹസ്, അതിനെ തന്നെയാണ് ആദിമഹസ് എന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ആ ആദിമഹസിൽ നമ്മൾ ആഴണം, വാഴണം, നിത്യം വാഴണം, വാഴണം സുഖം എന്ന് പറഞ്ഞ് ഗുരു നമ്മെ ഓരോരുത്തർ അറിവിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെയാണ് ഫിസിസിസ്റ്റ് എല്ലാ അറിവിനെയും എല്ലാ വിഷയങ്ങളെയും റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൊണ്ട് മാറ്റർ എന്നതിലേക്ക് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് കെമിസ്റ്റ് എല്ലാറ്റിനെയും ബേസിക് കെമിക്കൽ
of the most simplified form such as hydrogen atom. ഇതുപോലെ ജീവരൂപം ഏറ്റവും ആദ്യത്തെ ജീവരൂപം മുതൽ ഇന്ന് വരെയുള്ള ജീവരൂപത്തെ നമ്മൾ ഒരൊറ്റ ജീവനായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത് അപ്രകാരം ഒരു പ്രക്രിയയിൽ കൂടി നമുക്ക് ദർശനത്തിൽ എല്ലാറ്റിനെയും ഉൾപ്പെടുത്തുവാനുള്ളതായ ഒരു പദ്ധതി ലഭിച്ചു കഴിഞ്ഞാൽ അത് ഒരു താക്കോൽ കയ്യിൽ കിട്ടിയതുപോലെയാണ്. എല്ലാ മുറികളും തുറക്കാൻ കഴിയുന്ന ഒരു താക്കോൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് എത്ര പ്രയോജനപ്പെടും. അതുപോലെ എന്നാണ്, ഞാനൊരിക്കൽ ജപ്പാനിലൊരു വലിയ ഹോട്ടലിൽ താമസിക്കുമ്പോൾ 1200 മുറിയുള്ള ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ എൻ്റെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടിട്ട് ഞാൻ വെളിയിൽ പോയി. തിരിച്ച് ഞാൻ 12 മണിക്ക് വരുമ്പോൾ മുറിയെല്ലാം തൂത്ത് വൃത്തിയാക്കിയിരിക്കുന്നു. ഞാനവിടെ ഇട്ടിരുന്നതെല്ലാം എടുത്ത് എൻ്റെ തുണികളെല്ലാം കഴുകി ഇസ്തിരിയിട്ട് അവിടെ വെച്ചിരിക്കുന്നു. ബാക്കി സാധനങ്ങളെല്ലാം അടുക്കി പെട്ടിയുടെ മുകളിൽ വെച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു എല്ലാം പോയി, ആരോ കളനീനകത്ത് കയറി. അതുകൊണ്ട് പെട്ടെന്ന് താഴെ പോയി മാനേജറോട് ചോദിച്ചു, ആരാ എൻ്റെ മുറി തുറന്നത്? അവരുടെ എല്ലാ ദിവസവും 11 മണിയായ മെയ്ഡ് പോയിട്ട് മുറി തുറക്കും, അവരൊന്നും എടുത്തിട്ടില്ലേ, അവരെങ്ങനെ തുറന്നു? താക്കോൽ എൻ്റെ കയ്യിലായിരുന്നല്ലോ. നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള താക്കോല്, അവളുടെ കയ്യിൽ ഒരു താക്കോലുണ്ട്, ആ താക്കോൽ കൊണ്ട് എല്ലാ മുറിയും തുറക്കാം. ഷീ ആസ് എ മാസ്റ്റർ കീ. അപ്പൊ ഇതുപോലെ ദാർശനികന്മാർക്ക് ഒരു മാസ്റ്റർ കീ ഉണ്ട്. ആ മാസ്റ്റർ കീ വെച്ചുകൊണ്ട് യേശുവിൻ്റെ വചനം കേട്ടാലും ഖുറാൻ വചനം കേട്ടാലും ഉപനിഷത്ത് വചനം കേട്ടാലും തമിഴ് ഭാഷയിൽ കേട്ടാലും കന്നഡ കേട്ടാലും സംസ്കൃതത്തിൽ കേട്ടാലും കുരുളൊന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ കുരുൾ നമുക്ക് അറിയാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം മൂല്യാധിഷ്ഠിതമായി തീരും. ആ മൂല്യത്തെപ്പറ്റി നമ്മളുടെ മനസ്സിനകത്ത് സംശയം ഉണ്ടാകാൻ പാടില്ല. സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ നാം ദുഃഖിതരായി കഴിയും. അജ്ഞാന സംശയ വിപര്യം ആവരുത്, പിന്നെയോ ദൃഢബോധനായി തീരണം. എപ്പോഴും നടരാജ ഗുരു ഉപദേശിച്ചിരുന്നത്, ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അറച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം പറയും, ഒരു തീരുമാനമെടുക്ക്. ഈ തീരുമാനമെടുക്കാൻ നമ്മുടെ നാട്ടിൽ പലർക്കും വലിയ പ്രയാസമാണ്. ഒരു വീട്ടിൽ ചെന്ന് ചായ വേണോ കാപ്പി വേണോ ചോദിച്ചാൽ കുറേ നേരം തലതെറിഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറയും. അപ്പോൾ അതൊരു പരാജയം കൊണ്ടാണ് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറയുന്നത്. പറഞ്ഞുകൂടെ ചായ ഉണ്ടോ, അല്ല ചായ എനിക്ക് വേണ്ട, ചായയും കാപ്പി എനിക്ക് വേണ്ട പറയാൻ വളരെ എളുപ്പമാണെങ്കിലും നമുക്കത് തീരുമാനിക്കാൻ കഴിയുന്നില്ല. സാധാരണ ഒരു മലയാളിയുടെ ഏറ്റവും ഭയം ആരെങ്കിലും ഒരു തീരുമാനം എടുക്കുവാൻ അവനോട് ആവശ്യപ്പെടുമോ എന്നുള്ളതാണ്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ ചെല്ലുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും എടുത്തുകൊണ്ട് എനിക്കത് വെളിവായി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് നോക്കുന്ന സമയത്ത് ഇതിന് മുമ്പ് തന്നെ ചില ബിസിനസ് മാനേജേഴ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ബിസിനസ് മാനേജേഴ്സിനെയാണ് വാൽമീകി എന്നും വ്യാസനെന്നും നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു ബിസിനസ് മാനേജറാണ് ഈ നാരായണ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഈ മനുഷ്യരെ മുഴുവനെയും കൂടെ കൂട്ടിയണക്കാൻ എന്താ വഴി എന്നുള്ള ഒന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇദ്ദേഹം കൊണ്ടുവന്ന ബിസിനസ് മാനേജ്മെൻ്റെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്, മണി, പണം. ഞാൻ പറയുന്നത് അതായിരുന്നാൽ പോരാ, ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് വിഷൻ, ദർശനമായിരിക്കും. നാരായണ ഗുരു ആ ദർശനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവളി തന്നിലുയർന്ന ഭാനുമന്തൻ തിരുരുവാണ് തിരഞ്ഞു തെറിടണം. ഈ തരത്തിൽ നാം നോക്കുമ്പോൾ ഗുരുവിനാദ്യം തന്നെ എല്ലാവരെയും കോർത്തിണക്കുവാൻ കഴിയുന്നതായ ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആ പദ്ധതിയിൽ ഒരു അദ്വൈതം ഇരിപ്പുണ്ട്.